1998 March 30 മിസോറാമിലാണ് ലാൽതതാങ്ക ഗാൽറിംഗ് എന്ന പൂട്ടിയ ജനിക്കുന്നത്. 2016 ബദ്ലഹിം വെങ്തലാങ്ങിലൂടെ തൻ്റെ യൂത്ത് കരിയർ ആരംഭിച്ച പൂട്ടിയ അതിനടുത്ത വർഷം DSK ശിവാജിയൻസ് എന്ന ഐ ലീഗ് ക്ലബിലൂടെയാണ് തൻ്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത്. എന്നാൽ ആ ഒരു സീസണിൽ ശിവാജിയൻസിന് വേണ്ടിയാകെ 4 മത്സരങ്ങൾ കളിക്കാൻ മാത്രമേ പൂട്ടിയക്ക് സാധിച്ചുള്ളൂ. അങ്ങനെയിരിക്കെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് പൂട്ടിയ കൂടുമാറുന്നത്. എന്നാൽ നോർത്ത് ഈസ്റ്റിന് വേണ്ടി ഒരു മത്സരമെങ്കിലും കളിക്കുന്നതിന് മുൻപ് വളരെ പെട്ടെന്ന് തന്നെ പൂട്ടിയെ ഐസ്വാളിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ കൈമാറുകയായിരുന്നു. ഐസ്വാളിന് വേണ്ടി 17 മത്സരങ്ങളിൽ നിന്ന് 1 ഗോൾ ഐ ലീഗിൽ സ്കോർ ചെയ്ത പൂട്ടിയ ആ ലോൺ കരാർ അവസാനിച്ചപ്പോൾ 2018 നോർത്ത് ഈസ്റ്റിലേക്ക് തിരിച്ചെത്തുകയും അടുത്ത 2 സീസൺ നോർത്ത് ഈസ്റ്റിന് വേണ്ടി കളിക്കുകയും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. ആ ഒരു സന്ദർഭത്തിലാണ് 2020 സെപ്റ്റംബർ 16 കേരള ബ്ലാസ്റ്റേഴ്സ് പൂട്ടിയെ സൈൻ ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് പൂട്ടിയെ സൈൻ ചെയ്ത ആ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന വിജയമായിരുന്നു ബംഗളൂരു FC-ക്കെതിരെയുള്ള 2-1 ആ ഒരു വിജയം. ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 1-0 പിന്നിൽ നിൽക്കുമ്പോൾ 2 പകുതിയിൽ സബ്സ്റ്റിറ്റ്യൂഷനായി വന്ന ഗ്യാരി ഹൂപ്പറിൻ്റെ കഠിന പരിശ്രമത്തിൽ നിന്നും കിട്ടിയ പന്ത് വലയ്ക്കകത്തേക്ക് പൂട്ടിയ കയറ്റിയപ്പോൾ ടീമിന് ഈക്വലൈസിംഗ് ഗോൾ സമ്മാനിക്കുക മാത്രമല്ല 2 ഗോളിനായുള്ള ഒരു ഊർജം കൂടി ടീമിന് പൂട്ടിയ സമ്മാനിച്ചു. ആ ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് KP രാഹുലിൻ്റെ ഗോളിൽ 2-1 വിജയിച്ചപ്പോൾ ആ ഒരു വിജയത്തിൻ്റെ കാരണക്കാരിൽ ഒരാളായിരുന്നു ലാൽതതാങ്ക പൂട്ടിയ. എന്നാൽ ആ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനും PUTAക്കും ഉണ്ടായത് മികച്ച അനുഭവങ്ങളായിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ആ സീസൺ അവസാനത്തിൽ 10th സ്ഥാനത്ത് തങ്ങളുടെ ഇരിപ്പുറപ്പിച്ചപ്പോൾ സാധാരണ യുവതാരങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അവർ ഏത് മോശം അവസ്ഥയിൽ ആണെങ്കിൽ പോലും അവർ മോശം ഫോമിൽ ആണെങ്കിൽ പോലും അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി അവരെ നല്ല ഒരു ഫോമിലേക്ക് കൊണ്ടുവരാനായി എന്തും ചെയ്യുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് എന്നാൽ പൂട്ടിയെ പോലുള്ള നല്ല ഇന്ത്യൻ യുവതാരങ്ങൾക്ക് ആവശ്യമുള്ളതെന്തെന്ന് കണ്ടെത്താനോ അതോ ആ ഒരു ലീഗിലത് ആ ഒരു സീസണിലത് പ്രാവർത്തികമാക്കാനോ സാധിച്ചില്ല. എന്നാൽ അത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പ്രാവർത്തികമാക്കിയത് 8th സീസണിലായിരുന്നു. അതെ, തങ്ങളുടെ കഴിവും കുറവും മനസ്സിലാക്കി നല്ല രീതിയിൽ തങ്ങൾക്ക് കളി പറഞ്ഞു തരുന്ന നല്ലൊരു പരിശീലകനും തങ്ങളോട് ഇണങ്ങിച്ചേർന്ന് കളിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള നല്ല ഫോറിൻ താരങ്ങളും ആ ഒരു സീസണിൽ പൂട്ടിയനെ പോലുള്ള ഇന്ത്യൻ യുവതാരങ്ങൾക്ക് ലഭിച്ചു. 8th സീസണിലെ പിന്നീടുള്ള മത്സരങ്ങളിൽ പൂട്ടിയും ജീക്സണും പോലുള്ള താരങ്ങളുടെ മികച്ച പെർഫോമൻസിന് കാരണം ഈ ഒരു കളിക്കാരുടെയും കോച്ചിങ് സ്റ്റാഫിൻ്റെയും ഒക്കെ പെരുമാറ്റത്തിൽ നിന്നും കിട്ടുന്ന പോസിറ്റീവ് വൈബ്, ആ ഒരു പോസിറ്റീവ് എനർജിയാണ് അവർക്ക് ഇത്രയും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള കാരണം. പൂട്ടിയനെ പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തുല്യ പ്രാധാന്യത്തോടെ കാണുന്ന ആളാണ് ജീക്സൺ സിംഗ് തനൗജം. ഈ ഒരു താരത്തിൻ്റെ ലൈഫ് സ്റ്റോറി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. നമ്മുടെ ചാനൽ കാണുന്ന 99% ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.